ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കെട്ടിൻ്റെ ഒരു സ്പെഷ്യൽ എഗ് റൈസ് ആണ്. എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. വീഡിയോ സാധ്യതയാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബിനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ജീര റൈസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ അരി വെള്ളത്തിലിട്ടു. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട് ഒരു ടേസ്റ്റ് ഇത്തിരി കൂടാനായിട്ട്. അങ്ങനെ അരിയുടെ പണി അവിടെ നടക്കുമ്പോൾ തന്നെ അടുത്ത് നമുക്ക് സവോളയൊക്കെ കഴിഞ്ഞ് റെഡിയാക്കാം. ശേഷം ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അത് വഴറ്റ്. അതിന് ശേഷം പിന്നെ അതിനകത്തേക്ക് സവോള ചേർക്കാം. ലേശം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. പിന്നെ അടുത്ത് നമ്മൾ ചേർക്കുന്നത് ഒരു കുക്കുംബറാണ്. അപ്പോൾ അതിൽ ലേശം എടുത്ത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അതും ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ലേശം ഉലുവയുടെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ആണ് അടുത്തത് മെയിൻ ഐറ്റം നമ്മുടെ മുട്ട. അപ്പോൾ ഇവിടെ അച്ചുവടൻ മുട്ടയുടെ ഉണ്ണിയുടെ വിരോധി ആയതുകൊണ്ട് തന്നെ ഉണ്ണി ചേർക്കുന്നില്ല. അപ്പോൾ ഞാനത് തവയ്ക്കത്ത് പിടിക്കുകയാണ്. കാരണം അതൊരു വേസ്റ്റ് ആവില്ല, അത് കഴിക്കാനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ ആ മുട്ടയുടെ വെള്ളം മാത്രം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുട്ടയുടെ ഉണ്ണി ഇങ്ങനെ പൊട്ടാതെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒന്ന് ഉരുട്ടി കളിക്കാനുള്ള ഞങ്ങൾ രണ്ട് പേരുടെ ഒരു ഹോബിയാണ് കേട്ടോ. അങ്ങനത്തെ അത്തരത്തിലുള്ള സൈക്കിളുകളാണ് ഞങ്ങൾ. അതിനുശേഷം പിന്നെ നന്നായിട്ട് ഇളക്കിയൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും റെഡിയായി വരും. അതിനകത്തേക്ക് ക്യാപ്സിക്കം അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. പിന്നെ അതിനകത്തേക്ക് കോണ് കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്താൽ ഇതൊക്കെ ഒരു രസത്തിന് വേണ്ടി ചേർക്കുന്ന നിലവിടെ ഉണ്ടായതുകൊണ്ട്. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. ലേശം മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം ചോറിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചോറൊക്കെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പിന്നെ ഫൈനലായിട്ട് ഒരു ലേശം കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അടുത്തത് പിന്നെ കുറച്ചും കൂടെ മല്ലിയില കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ഐറ്റം ചീസ് നന്നായിട്ടൊന്ന് ചുരണ്ടി അതിനകത്തേക്ക് ഇടുക. അപ്പോൾ ചീസ് ഇങ്ങനെ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവർ കിട്ടും. ഇതിൻ്റെ ഒക്കെ കൂടെ ആകുമ്പോൾ അതിനൊരു നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ സ്പെഷ്യൽ എഗ് റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. പിന്നെ അപ്പോൾ അടുത്തത് എൻ്റെ ഡ്യൂട്ടിയാണ്. ഇനിയിപ്പോൾ ഈ മുട്ടയുടെ ഉണ്ണിയൊക്കെ മാറ്റിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഒന്ന് പൊരിച്ചെടുത്തു. ഇത് കഴിക്കാനായിട്ട് ഇവിടെ പൂച്ചയുണ്ട്. അപ്പോൾ പൂച്ചയ്ക്ക് വെച്ചെടുത്തപ്പോൾ അവരൊക്കെ കഴിച്ചു. അങ്ങനെ അവരൊക്കെ ഹാപ്പി. ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാം. അപ്പോൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടെ ഒന്ന് മേലെ കുറച്ചും കൂടെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ചീസ് ഒന്ന് ചേർന്ന് ഇടുന്നുണ്ട്. വേണ്ടവർക്ക് ചേർത്താൽ മതി. ഈ ചീസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ അങ്ങനെ കഴിച്ച് നോക്കിയപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കിയതുകൊണ്ട് വെറുതെ തള്ളിയതല്ലോ. അപ്പോൾ ഒരു സിനിമയൊക്കെ കണ്ടിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ. ഓക്കെ.